പുഴയിൽ തള്ളുന്നതിന് മുമ്പ് മകൾ വൈകിയുടെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചെടുത്തിരുന്നതായി പിതാവ് സനു മോഹന്റെ മൊഴി സംസ്ഥാനം വിടുമുമ്പ് വൈകിയുടെ മാലയും മോതിരവും വിറ്റതായും ആ പണം കൊണ്ട് മദ്യവും സിഗരറ്റും കാറിൽ കരുതിയതായും ഇയാൾ മൊഴി നൽകി സനുവും കുടുംബവും താമസിച്ചിരുന്ന കങ്ങരപ്പടി ശ്രീഗോകുലം അപ്പാർട്ട്മെന്റ്സിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ തെല്ലും കുറ്റബോധമില്ലാതെയാണ് അയാൾ നടപടികളോട് സഹകരിച്ചത് ഫ്ളാറ്റ് നിവാസികൾക്കും നാട്ടുകാർക്കും മുന്നിൽ നിൽക്കുമ്പോഴും കൂസലുണ്ടായിരുന്നില്ല ഫ്ളാറ്റ് പരിസരത്തേക്ക് ആരെയും പോലീസ് അടുപ്പിച്ചില്ല ഫ്ളാറ്റിലെ മുറികളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം തിരിച്ചിറങ്ങിയ സനോമോഹൻ താഴെ കാണാൻ നിന്ന ഫ്ളാറ്റ് നിവാസികൾക്ക് മുന്നിൽ പുറം തിരിഞ്ഞു നിന്നു കൂട്ടം കൂടി നിന്നവർക്ക് അഭിമുഖമായി സനുമോഹനെ പോലീസ് തിരിച്ചു നിർത്തി അക്കൂട്ടത്തിൽ സനുമോഹൻ പണം കടം വാങ്ങിയ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചു അവരെ സനുമോഹൻ കാണിച്ചു കൊടുത്തു അവിടെ നിന്ന് ജീപ്പിൽ കയറ്റി സനുമോഹനെ ഭാര്യ രമ്യയുടെയും വൈകിയുടെയും ഫോണുകൾ വലിച്ചേർന്ന എച്ച് എം ടി റോഡിന് സമീപത്തെ കാടിന് മുന്നിലാണ് പിന്നീട് എത്തിച്ചത് അവിടെ നിന്ന് ചേരാനല്ലൂർ ഭാഗത്തേക്ക് കൊണ്ടുപോയ ശേഷമാണ് വൈകിയെ വലിച്ചെറിഞ്ഞ മുട്ടാർ ചക്യാടം കടവിൽ എത്തിച്ചത് കാർ കൊണ്ടുവന്ന് നിർത്തിയ സ്ഥലവും കാറിൽ നിന്ന് വൈകി എടുത്തുകൊണ്ടുപോയ വിധവും പുഴയിൽ മരത്തിനോട് ചേർന്ന് തള്ളിയിട്ട സ്ഥലവും കാണിച്ചു കൊടുത്തു കങ്ങരപ്പടയിൽ മൊബൈൽ ഫോൺ വിറ്റക്കട ആ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയ പണമിടപാട് സ്ഥാപനം എന്നിവിടങ്ങളിലും സനുമോഹനെ എത്തിച്ച് തെളിവെടുത്തു സനു നാല് സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പിനായി പോലീസ് പോകുന്നുണ്ട് തൃക്കാക്കര ഇൻസ്പെക്ടർ കെ ധനപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്ക് പോകുന്നത്